ദൈവത്തിൻ്റെ സ്തുതി. ദൈവരാജ്യത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന മറ്റൊരു പ്രതീകമാണ് ഉപ്പ്. മത്തായിയുടെ സുവിശേഷം 5:13 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിനെങ്ങനെ വീണ്ടും ഉറവൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. എന്താണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുന്നത് വഴി യേശു ഉദ്ദേശിക്കുന്നത്? ഉപ്പ് നമുക്കറിയാം, ഒന്നാമതായിട്ട് ഭക്ഷണ സാധനങ്ങളെ സ്വാദുള്ളതാക്കി തീർക്കുന്നു, ആസ്വാദ്യമാക്കി തീർക്കുന്നു. അതുപോലെ ക്രിസ്തീയത, ക്രിസ്തീയ വിശ്വാസം, അതതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നു എങ്കിൽ അതൊരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ പൂർണ്ണതയാവുകയാണ്. ക്രിസ്തീയ ജീവിതം എന്നാൽ ക്രിസ്തുവിനുള്ള ജീവിതമാണ്, ക്രിസ്തുവിനോടൊത്തുള്ള സഹവാസമാണ്. ആ ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, സംതൃപ്തിയുണ്ട്, പ്രത്യാശയുണ്ട്, ജീവിതത്തിന് സാഫല്യമുണ്ട്. അതൊക്കെ ആ വ്യക്തിയുടെ മുഖത്ത് പ്രസരിക്കും. അപ്പോൾ അവനെ കാണുന്നവരും അവൻ്റെ ഗോസിനോടൊത്ത് സഹവസിക്കുന്നവർക്കും ഒക്കെ അത് പ്രത്യാശ നൽകുന്നതും ക്രിസ്തീയ ജീവിതം ജീവിതയോഗ്യമാണ് എന്നും ഒക്കെ ഉള്ള സാക്ഷ്യമായി മാറുകയാണ്. നേരെ മറിച്ച് ക്രിസ്തീയ ജീവിതത്തെ ഈ രീതിയിൽ കാണാതെ, വ്യക്തിപരമായ യേശുവുമൊത്തുള്ള ഒരു വ്യക്തിബന്ധമായിട്ടൊന്നും കാണാതെ, കുറേ നിയമങ്ങളും കുറേ ആചാരങ്ങളും ഒക്കെ മാത്രമായിട്ട് കാണുന്ന ഒരു തരം പരമ്പരാഗത വിശ്വാസത്തിൽ മാത്രമാണ് എങ്കിൽ അവരുടെ ജീവിതം ഒരുപക്ഷെ അവരുടെ ക്രിസ്തീയത അവർക്ക് ഭാരമായിട്ട് തോന്നിയെന്ന് വരാം, ഉലിവാരി പിടിച്ചതുപോലെയോ. അങ്ങനെയുള്ളവരെ പറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന ചാക്രിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. ചില ക്രിസ്ത്യാനികളെ കണ്ടാൽ ശവസംസ്കാരം കഴിഞ്ഞു വരുന്ന വ്യക്തികളെപ്പോലെ ഇരിക്കും അവരുടെ മുഖഭാവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്നും നോമ്പുകാലമാണ്, ഒരിക്കലും ഉത്ഥാനകാലമില്ല എന്നവരെപ്പറ്റി മാർപ്പാപ്പ ഒരു റിമാർക്ക് പറയുന്നുണ്ട്. അങ്ങനെ ആകരുത്, അത് നമ്മൾ എതിർ സാക്ഷ്യം നൽകുകയാണ് ചെയ്യുക. ഉപ്പിൻ്റെ രണ്ടാമത്തെ അർത്ഥം, ഉപ്പ് വസ്തുക്കളെ ജീർണതയിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇന്നത്തെ പോലെ ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മുടെ പൂർവികർ മത്സ്യമാംസാദികളൊക്കെ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നത് ഉപ്പിലിട്ടാണ്. ഇന്നും മത്സ്യം ഉപ്പിലിട്ട് ഉണങ്ങി സൂക്ഷിക്കുന്നതൊക്കെ നമുക്കറിയാം. ഇപ്പം വസ്തുക്കളെ ജീർണതയിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപ്പിനൊരു കഴിവുണ്ട്, ഒരു ആൻറ്റിസെപ്റ്റിക് കഴിവ് അതിനുണ്ട്, ആയിട്ട് വർത്തിക്കാനുള്ള കഴിവ്. അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ക്രൈസ്തവ ജീവിതം, അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്ന ഒരാൾ, അവരോടൊത്തു ജീവിക്കുന്നവർക്ക്, അവരെ മറ്റുള്ളവരെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കുവാൻ, തിന്മ നിറഞ്ഞ ഈ ലോകത്തെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും അവർക്ക് അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ വാക്കുകൊണ്ടുമൊക്കെ അവർക്ക് സാധിക്കുന്നു. അവരുടെ ജീവിതം തന്നെ അതിനുള്ള പ്രചോദനമായി മാറുന്നു. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ രണ്ടർത്ഥവും ഒന്ന് ഒരേ കാര്യമാണ് പറയുന്നത്. അതായത് ക്രിസ്തീയ ജീവിതം, ക്രിസ്ത്യാനി ഒരു പ്രേക്ഷിതനാകണം, ലോകത്തിന് പുതുജീവൻ നൽകുന്ന, അവൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ടും വചനം കൊണ്ടും ജീവനും
സന്തോഷവും ഒക്കെ നൽകാൻ അവന് സാധിക്കണം. അവൻ്റെ ജീവിതം ഒരു അട്രാക്ഷനാകണം ആ വിശ്വാസത്തിലേക്ക് വരാൻ എന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ സഭയുടെ പ്രേക്ഷിത ദൗത്യത്തെപ്പറ്റിയാണ് ഈ പ്രതീകത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. തുടർന്ന് ഈശോ പറയുന്നുണ്ട്, ഉപ്പ് അതിൻ്റെ ഉറകെട്ട് പോയാൽ പിന്നെ എൻ്റെ അതിൻ്റെ പ്രയോജനമില്ല, വലിച്ച് ദൂരെ എറിഞ്ഞ് ചവിട്ടി മരിക്കപ്പെടാനല്ലാതെ ഒന്നിനും അത് ഉപകരിക്കുകയില്ല. ഉപ്പ് ഉറകെടുകയില്ല ഒരിക്കലും, എങ്കിലും അത് ഒരു അങ്ങനെ സങ്കല്പിക്കുക, ഉറയില്ലാത്ത ഉപ്പിനെ ഉപ്പ് പിന്നെ ഉപ്പല്ല. അത് പറഞ്ഞത് അതുപോലെ ക്രൈസ്തവൻ ഈ പറയുന്ന ഗുണവിശേഷങ്ങളില്ല എങ്കിൽ അവൻ്റെ ജീവിതം എതിർസാക്ഷ്യമാകുന്നു, ലോകം അവനെ പുച്ഛിച്ച് എഴുതിത്തള്ളും. ഇന്ന് സഭയെപ്പറ്റിയൊക്കെ ഒത്തിരി വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സഭയെപ്പറ്റി, സഭാ നേതൃത്വത്തെപ്പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം. അതിൻ്റെ കാരണം ഉറകെട്ട് പോയ ഉപ്പായുന്നതുകൊണ്ടാണോ എന്ന് നമ്മൾ ഓരോരുത്തരും വാസ്തവത്തിൽ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. കർത്താവേ, ഞങ്ങൾ ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ ഉപ്പായി, ഭൂമിയുടെ ഉപ്പായി വർത്തിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഒരിക്കലും എതിർസാക്ഷ്യമായി നിന്നുകൊണ്ട് ഉറകെട്ട ഉപ്പായി തീരാൻ ഞങ്ങളെ അനുവദിക്കരുത്. ആമേൻ. ഹല്ലേലൂയ്യ.